അസ്സാം വാലിക്കും എത്രക്കെണ്ണിയാളെ എല്ലാവരും വർത്താനൊക്കെ എല്ലാവർക്കും സുഖം തന്നെ അല്ലേ ഞമ്മക്ക് സുഖം തന്നെ കുഴപ്പമൊന്നുമില്ല കേട്ടോ അലഹമുല്ല റായത്തിലങ്ങനെ പോകുന്നുണ്ട് ഇങ്ങക്ക് എല്ലാവർക്കും സുഖേകാരം നമ്മൾ കരുതുന്നുണ്ട് കേട്ടോ ഏതായാലും എണ്ണിയാളെ ഇന്നത്തെ നമ്മളെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഈ ഒരു പലഹാരം ഉണ്ടാക്കുന്ന വീഡിയോ ആണ് കേട്ടോ അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും നമ്മളെ വീഡിയോ പറ്റൊന്ന് കരുതണ്ട് ഇഷ്ടമാകണെങ്കിൽ നിങ്ങളൊന്ന് ലൈക്ക് അടിച്ചാൽ മറക്കല്ലേട്ടോ പിന്നെ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെന്നുണ്ടെങ്കിൽ ആ സബ്സ്ക്രൈബും ഒന്ന് നിക്കാണ്ട അതിൻ്റെ അടുത്ത് തന്നെ കാണുന്ന ഒരു ബെല്ലുണ്ടല്ലോ ഐ മീൻപാടൊന്നും നോക്കിക്കള ഇന്നാ നമ്മൾ വീഡിയോ ഇടുമ്പോൾ തന്നെ നിങ്ങൾക്ക് ആ കിട്ടൂ അപ്പം ഏതായാലും നമുക്ക് അതിനുള്ള പണി തുടങ്ങിയിക്കണം കേട്ടോ ഞാനേ ഒരു ലേസം തേങ്ങ എടുത്തുകൊണ്ട് അതുകൊണ്ട് ആട്ടിയാണ്ട് അതിൻ്റെ ഇത് എടുക്കുകയാണ് കിട്ടോ പാല് ഈ പാലിലാണ് നമ്മളിത് കൊയക്കണത് അതിന് മണ്ടി കണ്ടാണ് പിന്നെ അതിൽക്ക് ഒരു ഒന്നര പാട്ടമായി മൈതി എടുത്തിരിക്കണ കേട്ടോ ഒന്നര പാട്ടാന്ന് പറഞ്ഞാൽ ഇരുന്നൂറ്റി അമ്പത് എം എൽ ഇൻ്റെ പാട്ടൊക്കെയാണ് എന്നിട്ട് പിന്നെ ആ പാട്ടൊക്കെ നമുക്ക് ഇത്ര തേങ്ങാപ്പാലും കിട്ടിയിരിക്കണം കേട്ടോ അത് കഴിഞ്ഞ് നമുക്ക് ഈ ഒരു പൊടിക്ക് ഇനി നമുക്ക് രണ്ട് സ്പൂൺ അരിപ്പൊടി ഇട്ട് കൊടുക്കാം കേട്ടോ അരിപ്പൊടി ഇട്ട് കൊടുക്കണത് ഒരു നമുക്കൊരു ഉറപ്പ് കിട്ടാൻ വേണ്ടിയാണ് ഒരു മുരിമുരിപ്പ് കിട്ടാൻ വേണ്ടി കാണ്ടാണ് കേട്ടോ അത് മാണമെങ്കിൽ കൂട്ടിയാൽ മതി ഇല്ലെങ്കിൽ കൂട്ടും വേണ്ട അരിപ്പൊടി കൂട്ടുകയാണെങ്കിൽ പിന്നെ നമ്മൾ ഇതേമാതിരി നല്ലോണം ഒന്ന് യോജിപ്പിച്ച് കൊടുക്കണം കേട്ടോ രണ്ടും പാടെ കൂട്ടിങ്ങാണ്ടേ നല്ലോണം ഒന്നും അളക്കി കൊടുക്കണം ഇനി നമുക്ക് ഞമ്മക്കിതീക്ക് ആവശ്യത്തിന് ലേശം ഉപ്പും ഇട്ട് കൊടുക്കട്ടോ തോനെ വേണ്ട കേട്ടോ ഇങ്ങനെ ഇങ്ങനത്തെ ഒരു പരിഹാരം ആകുമ്പോൾ നമ്മൾ തോനെ ഉപ്പ് ഇട്ടാലൊരു രസം കിട്ടൂല പാകത്തിനുള്ള ഉപ്പ് മാത്രം ഇട്ടാൽ മതി കേട്ടോ ഞാനിത് ഇതീക്കൊരു കാല് സ്പൂൺ ഉപ്പേ ഇട്ടിട്ടുള്ളൂ അത്ര മതി അപ്പോൾ നമ്മൾ അത് ഒന്നും ഒന്നുംപാടാണ് യോജിപ്പിച്ച് കൊടുക്കുക എന്നിട്ട് നമ്മൾ ആ തേങ്ങാപ്പാലിൽ ഇതാണ്ട് കുഴച്ചെടുക്കണേ തേങ്ങാപ്പാൽ കുഴക്കുമ്പോൾ ഒരു രസം വേറെ തന്നെ ഉണ്ട് കേട്ടോ അതിന് അപ്പം നമുക്ക് ഈ തേങ്ങാപ്പാൽ തികയാത്ത ഭാത്തൊക്കെ നമുക്ക് പച്ചമെടുക്കാം അല്ലെങ്കിൽ ഇനി നമുക്ക് തോന പാൽ ഉണ്ടെങ്കിൽ അവനെ കുഴച്ചു കാണ്ട് മുനാക്കുകയും ചെയ്തെട്ടോ ഇതേമാതിരി അടുക്കൊരു കുജുത്തിയാണ്ടായിക്കിങ്ങനെ പറന്ന് കൊടുത്താൽ മതി കേട്ടോ എന്നാൽ പിന്നെ നമുക്ക് ഒന്നായിട്ട് പൊട്ടി ഒലിച്ചൂല്ല ഇങ്ങനെ ഇങ്ങനെ കാട്ടി കൊടുത്താലേ നല്ല സുഖമായിട്ട് നമുക്കത് കുഴച്ചെടുക്കാം പിന്നെ ഇത് പറ്റേ വെള്ളം എറിച്ച് കുഴക്കരുത് കേട്ടോ ഒരു പാകത്തെ വള്ളത്തിൽ ഞമ്മക്ക് കുഴക്കാൻ പാടുള്ളൂ വെള്ളം എറിച്ച് കുഴച്ചാലേ ഞമ്മക്ക് പരത്തുമ്പോഴൊക്കെ ആകെപ്പാടൊരു കൃതിയുടെ മാറും ചിഞ്ചും പിന്നെ നമ്മൾ കരുതിയമാതിരി ആകില്ല അതിനു വേണ്ടിങ്ങാണ്ടാണെങ്കിൽ നമ്മളൊരു എന്താ ഉറപ്പില് വേണം കേട്ടോ മാവ് ഞമ്മക്ക് കിട്ടാൻ വേണ്ടി ഉറപ്പ് വേണേനും നമ്മൾ കുഴച്ചിട്ടില്ല മയവും വേണം എന്താ മാവിന് നല്ല ടൈറ്റ് വേണം വെള്ളമില്ലാത്ത ഒരു ചെലുണ്ടാവുമല്ലോ ആ ഒരു കോലത്തിലായാണ്ടാണ് നമുക്ക് കിട്ടേണ്ടത് ഇന്നാലോ നല്ല മയം വേണം കേട്ടോ നമ്മൾ കജ്ജോണ്ട് തൊട്ടാൽ നമുക്ക് ഉള്ളിക്ക് പൂന്തി പോണമാതിരി തോന്നും വേണം അത് നമ്മൾ കൊഴച്ചുങ്ങാണ്ടാക്കണം കേട്ടോ അങ്ങനെ തോനെ വള്ളം പാരതെ നല്ലോണം കൊഴച്ചുങ്ങാണ്ട് വേണം അങ്ങനെ ആക്കി ആക്കിയെടുക്കാൻ അപ്പോൾ നമ്മൾ തേങ്ങാപ്പാൽ കഴിഞ്ഞിരിക്കണേ ഈ അമ്മക്ക് അതിൽക്ക് പച്ചവെള്ളം കൊണ്ട് നമ്മൾ ലേസീച്ച പച്ചവെള്ളം ഇങ്ങനെ ഉറ്റിച്ച് കൊടുത്തങ്ങാണ്ടേ ഒന്നായിട്ട് പാരരുത് കേട്ടോ ലസിച്ച ലസിച്ച ഇങ്ങനെ ഉറ്റിച്ച് കൊടുത്താണ്ട് ഇതേമാതിരി കുഴച്ച് കുഴച്ചിങ്ങോട്ട് നേരാക്കി എടുക്കുക കേട്ടോ ചെയ്യണത് പിന്നെ ഞാൻ നിങ്ങൾ ഇങ്ങനത്തെ ഒരു പലഹാരം ഉണ്ടാക്കലുണ്ടെങ്കിൽ അതൊന്ന് കമൻ്റ് പറയോണ്ടിട്ടോ ഇങ്ങനത്തെ പലഹാരങ്ങൾ പല ഐറ്റം ഉണ്ട് ഉണ്ടല്ലേ ഞമ്മക്ക് വിരുന്നാരൊക്കെ വരുമ്പോൾ പെട്ടെന്ന് ഇതേമാതിരി ഉണ്ടാക്കി കൊടുക്കാൻ പറ്റണ നല്ലൊരു ഐറ്റമാണ് കേട്ടോ അത് എന്താ നല്ല ഞമ്മക്ക് ഞമ്മളുണ്ടാക്കിയതാന്ന് തോന്നാതെ തന്നെ നമുക്ക് നല്ല ഇതിൽ കൊടുക്കാൻ പറ്റുന്ന ഒരു ഐറ്റാണ് മേസമയൊക്കെ കൊണ്ടു വെച്ചാൽ ഒരു ചൊറുക്കിൽ കാണും ചിജും അങ്ങനത്തെ ഒരു ഐറ്റമാണ് അപ്പോൾ ഏതായാലും എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് ഞമ്മളോട് അഭിപ്രായം പറയേണ്ടിട്ടോ പിന്നെ നമ്മൾ കുഴക്കണ കാര്യത്തിൽ നമ്മൾ നല്ലോണം ഇതാക്കണം കേട്ടോ നമ്മൾ നല്ലോണം കുഴച്ചെടുക്കണം നമ്മൾ കുഴച്ചുകാണ്ട് ഇങ്ങോട്ട് പദം വരുത്താണ് മാവിന് ചെയ്യണത് അതിൽക്ക് നമ്മൾ അപ്പ സോഡ ബേക്കിംഗ് സോഡ ഒത്തും കൂട്ടണില്ല അതേമാതിരി തന്നെ ഈസ്റ്റ് തോന്നും അതും കൂട്ടണില്ലല്ലോ അപ്പോൾ നമ്മൾ കജ്ജ കൊണ്ട് കുഴച്ചുകാണ്ട് തന്നെ നല്ലോണം അങ്ങോട്ട് ഇതാക്കി എടുക്കണേ ഇതേമാതിരി തൊട്ടാൽ ഇതേമാതിരി ഇതായി കിട്ടണം പിന്നെ മാവ് കാണാൻ തന്നെ ഒരു ചൊറുക്ക് കൂടണം കേട്ടോ അപ്പം അങ്ങനെ ഉണ്ടായി കിട്ടുമ്പോൾ നമുക്ക് നല്ലൊരു മാവായി കിട്ടും ഇനി അത് ഞാൻ അവിടെ എടുത്ത് വെച്ചാണ്ട് ഇനി ഇതിൻ്റെ ഉള്ളിൽ ഇടാല്ലത് അണ്ണുണ്ടാക്കട്ടെ നമുക്ക് അതിന് വണ്ടിയാണ്ട് നമ്മളൊരു ഒന്നര മുറി തേങ്ങ ചിരകി വെച്ചിരിക്കണട്ടോ അതിൽ ഞാൻ ഒരു സ്പൂണ് നെജ്ജ് ഇട്ട് കൊടുക്കണേ നമ്മൾ ചട്ടി വെച്ചേക്ക് അപ്പോൾ നെജ്ജില്ലെങ്കിൽ നിങ്ങൾക്ക് ഓയിലോ എന്താ മറ്റേ നമ്മൾ സൺഫ്ലവറിൻ്റെ ഓയിലോ അല്ലെങ്കിൽ വെളിച്ചെണ്ണ തന്നെ പറന്ന് കൊടുക്കുക വെളിച്ചെണ്ണനെ കാട്ടിൻ്റെ ദിവസം നെജ്ജാണ് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് വേണ്ടിയത് ഏതാണെന്ന് വെച്ചാൽ പറന്ന് കൊടുക്കുകയും ചിജ്ജാ ഇനി ആ തേങ്ങ ഇട്ടുകാണ്ട് ഇതൊന്നും അങ്ങോട്ട് വറുത്തെടുക്കണം കേട്ടോ കജ്ജെടുക്കാതെ അളക്കണം കേട്ടോ ഇത് ഇട്ടാൽ പിന്നെ ഇന്നെങ്കിലുള്ളൂ നമുക്ക് എല്ലാവരും ഒരേമാതിരി അങ്ങോട്ട് ആയി കിട്ടുള്ളേ എന്നാൽ ആ നെജിൻ്റെ ഇതിൻ്റെയൊക്കെ നല്ലൊരു ചൊയും കിട്ടും ഇങ്ങനെ വറുത്താലും അത് വേറൊരു രസമാണ് കിട്ടോ വറുക്കാതെ വേണമെങ്കിൽ ഇടുകയൊക്കെ ചിജ പക്ഷെ വറുക്കുമ്പോൾ നമുക്ക് ഏറെ ഒരു രസമാണ് കിട്ടോ എണ്ണീൽ പൊരിച്ചാണ്ട് നമ്മൾ ഉണ്ടാക്കുമ്പോളേ അത് നല്ലൊരു രസമാണ് അപ്പോൾ ഇങ്ങനെ ഒന്നും ഉണ്ടാക്കി വെക്കുകൊണ്ട് ഉണ്ടാക്കി വെക്കാത്തോല് പിന്നെ ഈ ഒരു നേരത്ത് ഇങ്ങോക്ക് മാണെങ്കിൽ ഏലക്കായ പൊടിയും അതേമാതിരി തന്നെ അങ്ങനെ എന്താ ഇങ്ങക്ക് ചൊയ ഇഷ്ടമല്ല എന്തെങ്കിലും സാധനം ഉണ്ടെങ്കിൽ അതൊക്കെ ഇട്ട് കൊടുക്കട്ടോ നമ്മളിപ്പോൾ ഒന്നും കൂട്ടണമൊന്നുമില്ല അപ്പോൾ ഈ ഒരളവിലായാലും ഞമ്മക്ക് തിജ്ജ് കുറച്ചുവച്ചുകൊണ്ട് ഇത്തരം മതി കേട്ടോ അപ്പോൾ ഈ ഒരളവിലായാലും തിജ്ജ് കുറച്ചുകൊണ്ട് നമുക്ക് ദീക്ക് പഞ്ചാര ഇട്ട് കൊടുക്കാം കേട്ടോ ദീക്ക് ആവശ്യത്തിനില്ല പഞ്ചാര അവനാൻ്റെ മധുരത്തിനനുസരിച്ച് ഇട്ടാൽ മതി ഞാനൊരു മൂന്ന് സ്പൂൺ ഇട്ടുകൊണ്ട് അളക്കി വെക്കുമ്പോൾ തീരല്ല കേട്ടോ അപ്പോൾ ഞാൻ കുറച്ചും കൂടിയും ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ദീക്ക് അപ്പോൾ ഇങ്ങളെ മധുരത്തിനനുസരിച്ച് ഇങ്ങക്ക് തോനമാണെങ്കിൽ തോന ഇടാം ഇനി ലേസം മതിയെങ്കിൽ ലേസം ഇടാ ഇനിയിപ്പോൾ മധുരം ഇടാതെ അങ്ങോട്ട് ഉണ്ടാക്കുകയാണെങ്കിലും നല്ല രസത്തിൽ തന്നെ നമുക്ക് തിന്നുകയും ചെയ്യാം കേട്ടോ മധുര ഇട്ടാണ്ട് നമ്മൾ തിജ്ജ അല്പം ഓഫ് ആക്കണം കേട്ടോ മധുരം ഇട്ടാണ്ട് പിന്നെ നമ്മൾ ഓൺ ഓണാക്കിയാണ്ട് വെക്കേണ്ട ആവശ്യമില്ല എന്നിട്ട് നമ്മൾ ഇത് ഇതേമാതിരി നല്ലോണം ഇളക്കി കൊടുക്ക കേട്ടോ അപ്പോൾ ആ മധുരം ആ ഒരു ചൂട് കടന്നാക്കോണ്ട് സെറ്റാവും ചിജും ഇന്നാലും പഞ്ചാറിൻ്റെ ആ തരി തരി ഉണ്ടാവും ചിജും അങ്ങനെയാണ് കേട്ടോ അപ്പോൾ അത് നമ്മൾ ഇനി മാറ്റി വെച്ചിരിക്കണേ അപ്പോഴത്തേന് നമ്മളെ പൊടി നല്ല മയം കൂടിയേക്കട്ടെ ആ ഒരു നേരം കൊണ്ട് തന്നെ നല്ല മയം ഒന്നും കൂടി ഒരു മയത്തിലാകുട്ടോ നമ്മളെ പൊടി അപ്പം ഇനി ഇത് നമുക്ക് ഉരുളാളാക്കാം കേട്ടോ ഞമ്മക്കിത് നല്ലോണം അങ്ങോട്ട് നീട്ടിയാണ്ട് ഉരുള എടുക്കാട്ടോ എടുക്കാം കേട്ടോ ചെറിയ ചെറിയ ഉരുള മതി നമുക്ക് കണ്ടില്ല ഞങ്ങൾ മാവ് നല്ലോണം അങ്ങോട്ട് ആ തേങ്ങാപ്പാലിൻ്റെ ഒരു ഇത് ഇങ്ങനെ തോന്നുന്നുണ്ട് ഞമ്മക്ക് നല്ല ഉസാറായാണ്ട് കിട്ടിയിക്കാൻ കേട്ടോ അപ്പോൾ നമുക്ക് നല്ല ഇതിൽ തന്നെ ഇതേമാതിരി ഇങ്ങോട്ട് നീട്ടി കൊടുക്കാം കേട്ടോ നമ്മളെ ഒന്ന് ഇങ്ങനെ ഉരുളൊരട്ടാനേ ഇങ്ങനെ ഡാക്കിയാലും എളുപ്പമുണ്ടല്ലേ ഒരു പാകത്തിനായി നമുക്ക് എല്ലാ ഉരുളയാണ് കിട്ടും ചേച്ചും അപ്പോൾ ഇനി നമുക്ക് ചെറിയ ചെറിയ ഉരുളാക്കിയാണ്ടെടുക്കട്ടോ ഇത്ര വലിപ്പം മതി നല്ല വലുപ്പം വേണ്ട പറ്റ ചെറുതാവും വേണ്ട അങ്ങനെ ഒരു കോലത്തിൽ വേണം കേട്ടോ നമ്മൾ എടുക്കാൻ വേണ്ടിങ്ങാണ്ടി നമുക്ക് പെരുമ്പൊരു വലുപ്പത്തിലുള്ളതല്ല നല്ല കട്ടിക്കും അല്ല കേട്ടോ അത് ഉണ്ടാക്കുക എണ്ണിക്കിടുമ്പോൾ പൊരിഞ്ഞ എളുപ്പം പൊരിഞ്ഞ് കിട്ടണമെങ്കിൽ നമ്മൾ കനല്ലാതെ വേണം ഇത് പരത്തിയെടുക്കാൻ അപ്പൊ അതിനനുസരിച്ചില്ല ഒരു ഉരുള മതി നമുക്കൊരു പപ്പടത്തിന്റെ വട്ടത്തിലൊക്കെ പരന്നാലും മതി കേട്ടോ അതിൻ്റെ ഒരു ഭാഗത്തിനുള്ളത് നമ്മൾ ആക്കി എടുത്താൽ മതി വട്ടയി അപ്പൊ ഈ ഒരു മാവ് കൊണ്ട് നമുക്ക് പത്തിരുപത്തൊന്ന് ഉരുള കിട്ടിയിരിക്കണെട്ടോ ഇനി നമുക്ക് ഇതാണ്ട് പരത്തി എടുക്കാം ലേസം മൈതാപ്പൊടിയെ ഇട്ടുകൊണ്ടാണ് പരത്തി എടുത്താൽ മതി പിന്നെ ആ പൊടി നല്ലോണം തട്ടി കളഞ്ഞാൽ മതി കേട്ടോ പിന്നെ ഈ ഒരു അളവിൽ ഈ ഒരു ഇതിലാകുമ്പോൾ നമുക്ക് പൊടി തമ്മിൽ തമ്മിലൊട്ടിപ്പൊടിച്ചൊന്നുമില്ല കണ്ടിലങ്ങൾ നല്ല ഉസാറായി ഇങ്ങാണ്ട് ഞമ്മക്ക് കിട്ടും കേട്ടോ നേരെ മറിച്ച് വെള്ളമേറി അങ്ങനൊക്കെ ആയാൽ ഞമ്മക്കിത് ഇങ്ങനെ പരത്തി എടുക്കാൻ കജ്ജുമില്ല പിന്നെ അത്ര ചൊറുക്കിലായി കിട്ടില്ല കേട്ടോ അപ്പം അതിനനുസരിച്ചാണ്ട് നമ്മൾ അത് വെള്ളം ഇതാക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിച്ച് വേണം കേട്ടോ അത് കുഴച്ചെടുക്കുമ്പോളേ തോനെ വള്ളം എറാതുകൊണ്ട് കുഴച്ചെടുക്കണം കേട്ടോ അപ്പം നമ്മളെല്ലാണ്ട് പരത്തിയെടുത്തേക്കണേ ഇനി നമുക്കിത് ഇങ്ങനെ ഈ പലകം ആണ് നിരത്തി വെച്ചാണ്ടേ ഇതീക്ക് നമ്മൾ ഉണ്ടാക്കി വെച്ച തേങ്ങൻ്റെ ഇതും പഞ്ചാരിമ്പാടൊക്കൂട്ടിയാണ്ട് ഉണ്ടാക്കി വെച്ചത് അതും അതിക്ക് ഇട്ടുകൊടുക്ക കേട്ടോ അപ്പം കണ്ടോ ഈ ഒരു വട്ടത്തിൽ നമ്മൾ എല്ലാം പരത്തി പരത്തിയെടുത്തേക്കണേ അപ്പോൾ അതേ മരുത്തന്നെ നിങ്ങളുണ്ട് പരത്തിക്കളു വേണ്ടിയിട്ടോ എന്നാ പാകത്തിന് പിന്നെ ഇതിൻ്റെ പരത്തലൊക്കെ ഒരു കണക്കു തന്നെ ആയിക്കാരെ കേട്ടോ നേരക്ക് വട്ട അയക്കോളണം എന്നൊന്നുമില്ല പിന്നെ അതിന് നേരുകൊണ്ട് വട്ട അയക്കോളണം എന്നും ഇല്ല നമ്മൾ പുകടാക്കിയാണ്ട് മടക്കാണ്ട് തിരച്ചെടുക്കല്ലേക്കാരം അപ്പോൾ അതിന് അതിനെത്ര ചൊറുക്ക് മതിയനും പിന്നെ നിങ്ങൾക്ക് ചൊറുക്കിലാക്കാൻ പേക്കുമെങ്കിൽ നിങ്ങളാക്കിക്കോളും ഞാൻ എത്ര ആക്കിയാലും ഇതാവിടി ഇവിടെ അഞ്ചിൻ്റെ അപ്പോൾ അത് അങ്ങനെ തന്നെ നിൽക്കുകയുള്ളു കെട്ടോ ഇച്ചിരി പരത്താൻ വെച്ചായിട്ടാണ് അപ്പോൾ ഏതായാലും നമ്മൾ കൂടെ ഓരോ സ്പൂൺ തേങ്ങയും ഇതുംപാടാ നമ്മൾ ഉണ്ടാക്കി വെച്ചാൽ അത് ഇട്ട് കൊടുക്കുക ഇനി ഇതിക്ക് നമുക്ക് വേറെ എത്രയാലും കൂട്ടണമെങ്കിൽ അതും കൂട്ട കേട്ടോ വണ്ടിയും മുന്തിരി ഒക്കെ ചെറുതാക്കിയാണ്ട് കൂട്ടണമെങ്കിൽ അങ്ങനെ കൂട്ടാം നമുക്കിഷ്ടമില്ല എന്തൊക്കെയാ വെച്ചാൽ ഒക്കെ അതിൻ്റെ ഉള്ളിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ അത് ആ എണ്ണയ്ക്ക് മോപ്പിച്ചുമ്പോൾ അതിക്കൂടെ കൂട്ടിയാണ്ട് ശരിയാക്കിയാൽ മതിയെന്നുള്ളൂ ഈലക്കായ പൊടിയൊക്കെ ഇട്ടാൽ അതിൻ്റെതായിട്ടുള്ളൊരു ചായയും കിട്ടി ഇനി ചെറിയ ജീരകമോ അങ്ങനെയൊക്കെ ഇഷ്ടമല്ല ഒരിക്കൽ അതൊക്കെ ഇടട്ടോ നല്ല രസം ഉണ്ടാകും അപ്പോൾ നമ്മളതൊന്നും ഇടാതെയാണ് കേട്ടോ ഉണ്ടാക്കണേ പിന്നെ നമ്മളീ നാല് സൈഡും ഇതേമാതിരി വള്ളം കൊണ്ട് ഒട്ടിച്ചിട്ട് ഇങ്ങനെ ഒട്ടിച്ചുകൊടുക്കുകട്ടോ എന്നിട്ട് നമ്മളിങ്ങനെ തിരച്ച് തിരച്ച് തിരച്ചിട്ട് കൊണ്ടുവരില്ലാണ് ഈ പുകടേ പിന്നെ ഞാൻ ഉണ്ടാക്കിയത് അങ്ങനെ ഇങ്ങനെ ശരിക്കും ഒരു ചൊഗിനും ചേൽക്കൊന്നും ആകൂലട്ടോ ഇന്നാലും നമ്മൾ ഉണ്ടാക്കുമ്പോൾ അങ്ങനെ ഒരു ചേൽക്കണ ആകും തന്നെ ഉള്ളു കേട്ടോ അല്ലാതെ ഒരു ചൊറുക്കിലൊന്നും ഉണ്ടായാൽ ആക്കാനൊന്നും ഇഞ്ഞ് കൊണ്ട് കജു ഇല്ല കേട്ടോ ഞാൻ ആക്കിയപ്പോ ഇങ്ങനെ ആയിക്കണ് അപ്പൊ ഇങ്ങക്ക് നല്ല ചേരിക്ക് വെക്കുമെങ്കിൽ നിങ്ങൾ ഇണ്ടാക്കിയാണ്ട് നമുക്ക് ഫോട്ടോ ഒക്കെ വിട്ട് തരുവേണ്ടിട്ടോ ഇപ്പൊ കണ്ടില്ല ഇതേമാതിരി നമ്മക്കെല്ലാം അങ്ങോട്ട് ആക്കിയെടുക്കട്ടോ എന്നാ പിന്നെ നമുക്ക് എളുപ്പമുണ്ടല്ലോ അപ്പൊ നമ്മളെല്ലാം അതേമാതിരി ആക്കി എടുക്കണം ഇത് നാലിനും കൂടി ഉള്ളു ആവുമ്പാടെ നമ്മക്കണ്ട് ആക്കി എടുക്കട്ടോ ഇതേമാതിരി വെള്ളം എങ്ങനെയായി സൈഡിൽ കൂടെ അങ്ങോട്ട് ആക്കി കൊടുത്താ മതി എന്നാൽ ഞമ്മക്ക് എളുപ്പമായിട്ട് ഒട്ടി കിട്ടും മറ്റേത് നമ്മള് ഒട്ടിച്ചാലും ഒട്ടിച്ചാലും ഒട്ടൂല കാരണം അതിനു വേണ്ടി വള്ളം ഞമ്മളെ മാവിലില്ലല്ലോ നമ്മള് വള്ളം ഇല്ലാതെ കൊഴച്ചെടുത്ത മാവല്ല അപ്പൊ അതിനനുസരിച്ച് ഇങ്ങാണ്ടാണ് ഞമ്മക്ക് അപ്പൊ ഞാൻ ഈ നാലും മീൻസ് ഐഡി കൂടെ ഒക്കെ ഇങ്ങോട്ട് വള്ളം ആക്കിയിട്ടോ ഇതേമാതിരി ഒട്ടിച്ചു കൊടുത്താല് പിന്നെ നമ്മള് തെരച്ചു തിരച്ചാണ് കൊടുക്കുമ്പോൾ ശരിക്കും നല്ല വൃത്തില്ല വക്കുവായി കിട്ടും ചിലയിടത്തൊക്കെ ഇങ്ങനെ ഉണ്ടാക്കണേ ഇനി പല്ലടാന്നോ ഏതൊക്കെ പറയില്ലേ ഞമ്മക്ക് ശരിക്കും അറിയില്ല കേട്ടോ ഇവിടെ ഒക്കെ അതിന് പുകടാന്നാണ് പറയല് ഞങ്ങളീ കണ്ടില്ല ഇതേമാരിയാണ്ട് മടക്കിയാണ്ട് എടുത്താൽ മതി അപ്പം നമ്മളിത് എല്ലാം ഇങ്ങോട്ട് ഇതാക്കി ഇനി നമുക്ക് ചട്ടി വെക്കണം കേട്ടോ അത് തീം ഇത് പൊരിച്ചെടുക്കാനുള്ള ചട്ടി ഉണ്ടല്ലോ ചീനച്ചട്ടി അത് അങ്ങോട്ട് തീം വച്ചാൽ നമുക്ക് എന്നാൽ അത് ചൂടാവുമ്പോൾ ഈ കെണ്ണയും പറഞ്ഞാണ്ട് ഇതാണ് പൊരിച്ചു കൊടുക്കുക അത് കരുതിയാണ്ട് നമ്മളെ ചീനച്ചട്ടി നമ്മൾ വെച്ചിരിക്കണെട്ടോ മക്കൾക്ക് ആ ഇത് കണ്ടിട്ടൊരു സമാധാനം കിട്ടണില്ല കേട്ടോലക്കിപ്പോൾ ഇതിങ്ങനെ കൈ അതിലിങ്ങനെ കിളുമ്പായിട്ടേ ഇങ്ങനെ വീട് കൊടുക്കാവുമ്പോ നമുക്ക് കിളമ്പലും ഇതൊക്കെ ഒക്കെപ്പാടെ നടക്കൂല ഒപ്പേ അത് കരുതികാണ്ട് ഞാൻ പറഞ്ഞു ഇനി നമുക്ക് ഇണ്ടാക്കുമ്പോ തരണ്ടിട്ടോ എന്ന് പറഞ്ഞക്കാണേ പിന്നെ ഓലക്കിത് ഞാൻ ഇങ്ങനെ കാട്ടുമ്പോൾ ഓലക്ക് തോന്നുന്നുണ്ടാവൂ ഇത് ഒലക്കൊണ്ടും കജ്ജുദയന്മാര് കാട്ടാനെന്നേ അപ്പൊ ഏതായാലും നമ്മളെ എണ്ണയൊക്കെ ചൂടായി വന്നപ്പോളേ നമ്മൾ ഇത് പൊരിച്ചെടുക്കണ്ടിട്ടോ അപ്പൊ നമ്മള് കരിയാതെ അപ്പറോ അപ്പറോ മറിച്ചും തിരിച്ചുവിട്ടാണ്ട് കാണിട്ടോ ഇത് ഇതാക്കി എടുക്കാനേ നല്ല ഉഷാറിൽ ഇങ്ങോട്ട് പൊരിച്ചെടുത്താൽ മതി ഒരു ചുവപ്പന്നാർ ആകുമ്പോൾ അങ്ങോട്ട് പൊരിച്ചു കാണ്ട് ഇങ്ങോട്ട് കോരിയാ മതി കേട്ടോ നല്ല രസമല്ലൊരു കളർ ഉണ്ടാവുമ്പോളേ ഇത് നല്ലൊരു ഉറപ്പുണ്ടാവുന്ന ഒരു മയം ഉണ്ടാവും തിന്നാ നല്ലൊരു രസാണ് കേട്ടോ ഇത് ഈ ഒരു സാധനം അപ്പൊ ഇങ്ങളെല്ലാവരും ഇതേമാതിരി ഉണ്ടാക്കി നോക്കിട്ട് നമ്മളോട് അഭിപ്രായം ഒക്കെ പറയോണ്ടി അപ്പൊ ഇന്നത്തെ വീഡിയോ ഞമ്മളിത് ഇത്രയൊക്കെയാണ് പിന്നെ അത് പെരുമ്പോ ഒരു കറുമുറാനെ ഉറപ്പ് അങ്ങനെയല്ലെട്ടോ ഒരു എന്താ ഉള്ളൊക്കെ നമുക്ക് നല്ലൊരു പതുപതാനേക്കാരം പുറത്തൊക്കെ നമുക്ക് നല്ല കറുമുറാനേക്കാരം അങ്ങനെയാണ് കേട്ടോ അപ്പം നല്ലൊരു രസമാണ് നിങ്ങളെല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് നമ്മളോട് വിവരം പറയണം അപ്പം ഇൻഷാല്ല ഇന്നത്തെ നമ്മളെ വീഡിയോ ഇത്രയൊക്കെ തന്നെയാണ് നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ പറ്റിയിക്കണമെങ്കിൽ ലൈക്ക് അടിച്ചാൽ ഞങ്ങൾ മറക്കല്ലേ പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ഏതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ കേട്ടോ അപ്പം ഇൻഷാല്ല ഇനും നമ്മൾ നല്ല വീഡിയോറ്റൊക്കെ വരാം അതുവരെ എല്ലാവർക്കും അസലാമലൈക്കും